ഹായ്, എന്തൊക്കെയുണ്ട്? ആ എന്തൊക്കെയുണ്ടായി, എങ്ങനെയൊക്കെ പോകുന്നു? കൊറോണയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളിവിടെ നിന്ന് പറഞ്ഞായിരുന്നു കൊമ്പൻ അധോലോകത്തിന്റെ പണി തീർന്നു എന്ന്. കൊമ്പൻ അധോലോകത്തിന്റെ പുതിയൊരു മോഡൽ, പുതിയ മോഡൽ ഒരു വലിയ വണ്ടി, അതായത് ഒരു ഒരു മീഡിയം ടൈപ്പ് വണ്ടി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തിരുന്നു കൊമ്പൻ അധോലോക ഓൾഡ് മോഡൽ, നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരുന്നപ്പം തന്നെ ആൾക്കാർ വന്ന് മേടിച്ചിട്ട് പോയില്ലേ. അപ്പൊ അത് അതിന്റെ ഓൾഡ് മോഡലായിരുന്നു. ഏകദേശം ആ ഒരു വലിപ്പത്തിലുള്ള പുതിയ മോഡൽ, പുതിയ ഡിസൈൻ ചെയ്തിട്ടുള്ള കൊമ്പൻ അധോലോകമാണ് ചെയ്തിരുന്നത്. അപ്പൊ അതിന്റെ ചെറിയൊരു മെയിൻ്റെനൻസ് പണി, എന്താ ചെറിയൊരു പെയിന്റിങ്ങും കാര്യങ്ങളും ഒന്നും ഇതുണ്ട്. ബാക്കി പണിയുണ്ടോ? ബാക്കി എന്ന് പറഞ്ഞാൽ പണിയെല്ലാം തീർന്നു നടക്കുവാണ്. ചെയ്തിരിക്കുന്നത് ചെറിയ പെയിന്റ് ചെയ്യണം. അപ്പൊ പെയിന്റ് കടയൊക്കെ അടവല്ലായിരുന്നു. ലോക്ക്ഡൌണും എല്ലായിടത്തും ട്രിപ്പിൾ ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ ഏരിയയിലൊക്കെ പോകുമ്പോൾ പെയിന്റ് കടയൊക്കെ അടവാണ്. ഇന്ന ഇന്ന ദിവസങ്ങളിലാണ് കട തുറക്കുന്നത്. അപ്പൊ അങ്ങനെ ഉള്ളപ്പോ പെയിന്റ് കിട്ടാനില്ലാതെ വന്നു. അപ്പൊ അതുകൊണ്ട് ചെറിയൊരു മെയിൻ്റെനൻസ്, പെയിന്റിന്റെ ഒരു മെയിൻ്റെനൻസുമായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇപ്പൊ നിലവിൽ തീർന്നിരിക്കുന്നത്, ഇപ്പൊ നിലവിൽ തീർന്നിരിക്കുന്നത് കൊമ്പൻ അധോലോകത്തിന്റെ തന്നെ ഓൾഡ് മോഡൽ, ഓൾഡ് മോഡൽ നാനോ മോഡൽ. അതായത് ചെറിയ മോഡൽ. എല്ലാവരും പറയുന്ന പോലെ നാനോ മോഡൽ എന്ന് പറയുമ്പം ഒരു സ്കെയിൽ അളവിലുള്ള മോഡലല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ എങ്ങനെ ചെയ്തത്? ഞാൻ എൻ്റെ ആയിട്ടുള്ള ഒരു വലിപ്പത്തിൽ, അതായത് അളവോ കാര്യങ്ങളോ ഞാൻ നോക്കിയിട്ടല്ല, ഞാൻ ജസ്റ്റ് ഒരു സൈഡ് വരച്ചു. എന്നെ കൊണ്ട് ചെയ്യാവുന്ന മാക്സിമം ഒരു ചെറുത് സൈസിൽ എൻ്റെ ഒരു സൈഡ് വരച്ചിട്ട് അത് വെട്ടി ഞാൻ ചെയ്യുമായിരുന്നു. അപ്പം അതിൻ്റെ അളവോ കാര്യങ്ങളോ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പം എന്നാലും അത് ഏകദേശം എത്ര വരും? അതാണോ ഇത് കയ്യിലിരിക്കുന്നത്? അതാണ് കയ്യിലിരിക്കുന്നത്. ഇതാണ് ആ സംഭവം കൊമ്പൻ അധോലോകം. ഇത് ഓൾഡ് മോഡലാണ്, ഓൾഡ് മോഡൽ ഓൾഡ് ഡിസൈൻ ചെയ്തിരുന്നത്. ഇതിന്റെ വലുതാണ് ഞാൻ നമ്മൾ നേരത്തെ ഒരു തവണ റിവ്യൂ ചെയ്തോണ്ടിരുന്നവർ രണ്ടുപേർ കൊണ്ടുപോയെന്ന് പറഞ്ഞത്. ഇതിന്റെ വലുത്, ഇതിന്റെ വലുത് വലിയ, അതായത് കുറച്ചുകൂടി നല്ല വലുപ്പത്തിൽ ചെയ്തിരുന്നത്. ഇത് അതിന്റെ ചെറുതാണ്, ഏറ്റവും ചെറുത്. അപ്പം ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ ബസ്സാണ് ഇത്. ഇത്രയും വലുപ്പത്തിൽ ഞാൻ നേരത്തെ വണ്ടി ചെയ്തിട്ടില്ല. ഇത്രയും ചെറിയ വലുപ്പത്തിൽ ഞാൻ നേരത്തെ വണ്ടി ചെയ്തിട്ടില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കാറിന്റെ ഡാഷ് ബോർഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഓർഡർ തന്നിരിക്കുന്നത്. ഇതിപ്പോ നമുക്ക് ഈ വീഡിയോക്കകത്തിൽ കാണുമ്പോഴേ എത്രയും വലിപ്പമുണ്ടെന്ന് മനസ്സിലാവത്തില്ല. ഏകദേശം നമുക്ക് കാണിക്കാനായിട്ട് കൈയുടെ ഒരു ഇതിൽ നിന്ന് വെച്ച് കാണിച്ചേ. ആ അതൊരു ഐഡിയ. അപ്പൊ അളവില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇത്ര നീളം, അതായത് എന്റെ മുട്ട് ഇവിടെ വരെ ഉണ്ട്, ഇത്ര നീളം വരുന്നത്. എല്ലാരും ചെറിയ നാനോ ചെയ്യുന്ന ഞാൻ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ട്, കൈവെള്ളയിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള. അപ്പൊ ഇതങ്ങനെ ഒരു കൈവെള്ളയില് ഒതുങ്ങിയിരിക്കത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചുകൂടെ നീളമുണ്ട്. കുറച്ചുകൂടെ അത്ര നീളമുള്ളല്ലേ. ഇതൊരു അളവൊന്നുമില്ല, ചുമ്മാ ഒരു ഞാൻ പറഞ്ഞില്ലേ. ഇപ്പം ഇത് ചെറുതായിട്ട് ചെയ്യുമോ നാനോ മോഡൽ ചെയ്യുമോ എന്ന് എനിക്ക് ചോദിച്ചപ്പം എനിക്ക് നാനോ മോഡലിന്റെ അളവോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ അളവില്ലാത്തതുകൊണ്ട് ഞാൻ ഏറ്റവും ചെറുതായിട്ട് ഈ സൈഡ് വരച്ചെടുത്തു. എനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ലെവലിലുള്ള ഒരു വലിപ്പത്തിലേക്ക് ഈ സൈഡ് ആദ്യം വരച്ചെടുത്തു. വരച്ചെടുത്തിട്ട് ഇത് വെട്ടിയെടുത്തു. വെട്ടിയെടുത്തിട്ടാണ് ഇതിന്റെ അപ്പുറത്തെ സൈഡും അതുപോലെ ചെയ്തിട്ട്, അപ്പുറത്തെ സൈഡും അതേ രീതിയിൽ തന്നെ വെച്ച് ചെയ്തിട്ട് ഇടയ്ക്കൂടെ ചേർത്തു. ഇടയ്ക്കൂടെ ചേർത്തിട്ട് പിന്നെ അതിന്റെ ഒരു ഏകദേശം വീതി കിട്ടങ്ങ് ചെയ്തതാണ്. അപ്പൊ നമുക്ക് ഒരു വീതിയൊക്കെ കാണുമ്പോൾ അറിയില്ലോ, ഓവർ ആകുമോ അതോ കൂടുതലാകുമോ എന്നുള്ള, കുറഞ്ഞു പോകുന്നുള്ള വെച്ചിട്ട് ചെയ്തു. ഇത്ര നാളും ചെയ്യുമ്പോൾ ഒരു ഐഡിയ ഉണ്ടല്ലോ, ചെറുത് ചെയ്യാനും വലുത് ചെയ്യാനും. വീതി എത്ര, നീളം എത്ര, ഹൈറ്റ് എത്ര ഒന്നും എനിക്കറിയില്ല. പിന്നെ സ്റ്റിക്കറിലൊന്ന് ചെറുതാക്കേണ്ടി വന്നല്ലേ. ആ സ്റ്റിക്കർ പിന്നെ ഞാനിത് ബോഡി കയറ്റിയിട്ട് ഈ വണ്ടിയുടെ ഈ ഒരു ഹൈറ്റ് അളവ് എടുത്തിട്ട്, ഇത്ര നീളത്തിലുള്ള ഒരു സ്കെയിൽ അളവ് എടുത്തിട്ട് ഞാനത് സ്റ്റിക്കർ. അതുകൊണ്ടാണ് സ്റ്റിക്കറിൽ ഇത്ര ഒരു വലുപ്പം. സീറ്റ് ഒന്നും ഇല്ലല്ലോ. സീറ്റ് ഒന്നുമില്ല. അത് ഈ ഒരു വലുപ്പത്തിൽ ചെയ്യുന്നതിനകത്ത് സീറ്റ് ചെയ്യാൻ മെനക്കേട ചെയ്യാൻ പറ്റും. മെനക്കേടാണെന്ന് പറഞ്ഞത് കൊണ്ട് സീറ്റ് വേണ്ട, ജസ്റ്റ് കാറിൽ ഷോയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഡാഷ് ബോർഡിൽ. അതുകൊണ്ട് ഇതിന്റെ വീല് ഫിക്സ് ആണ്, ഉരുളുന്നല്ല. ഡാഷ് ബോർഡ് വെക്കാൻ ഇതുവരെ ചെയ്തിട്ടുള്ള വണ്ടിയുടെ വീലെല്ലാം ഉരുളുന്ന റൊട്ടേഷൻ ഉണ്ടാവും. ഇങ്ങനെ ജസ്റ്റ് ചരിച്ചു വെച്ച് ഒട്ടിച്ചേക്കുവാണ്, ഒട്ടിച്ചേക്കും. ഇത് ഉരുളുന്നതല്ല, കാരണം ഇത് കാറിൽ വെച്ച് കാർ ഓടുന്നതാണ്. കാർ ഓടുന്ന സമയത്ത് ഇത് ഉരുണ്ടു പോകാതിരിക്കാൻ വേണ്ടി ഇത് ഫിക്സ് ചെയ്ത് അവിടെ വെച്ചേക്കാൻ വേണ്ടിയിട്ടാണ് കാറില്, ഡാഷ് ബോർഡില്. ഏത് കാറായിരുന്നു? വാഗണർ. അപ്പോൾ ഒന്നുകിൽ അവരിത് ഇത് തിരുവനന്തപുരത്തുനിന്ന് കിട്ടിയ ഒരു ഓർഡറാണ്. അപ്പോൾ തിരുവനന്തപുരത്തുനിന്ന് ഒന്നുകിൽ അവർ കാറും കൊണ്ട് വരാൻ, കാറ് ഫിക്സ് ചെയ്ത് കൊടുക്കണമെന്നാണ് അവർ പറയുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ അവർ തന്നെ കൊണ്ടുപോയിട്ട് കാറില് ഫിക്സ് ചെയ്യുന്ന രീതിയിൽ ഞാനിത് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അത് അടിയിലൊരു ഷീറ്റ് പോലെ വീല് ഫിറ്റ് ഒട്ടിച്ചുകൊണ്ട് അതിന്റെ അടിയിൽ കാറൽ ഒട്ടിച്ച് വെക്കത്തക്ക രീതിയിൽ ഉള്ള ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് വെച്ചാൽ മതി. എന്തെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനാണ് അവർ പറയുന്നത്. സാധാരണ ടൂറിസ്റ്റ് ബസ്സിലും ഈ പ്രൈവറ്റ് ബസ്സിലും ഒക്കെ ബസ്സിന്റെ മോഡൽ ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ കാറിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാറിൽ എന്നോട് പറഞ്ഞത് ഇത് കൊടുത്ത് കാറിൽ വെച്ചിരിക്കുന്ന കാണുവാണെന്നുണ്ടെങ്കിൽ ഇതേ സൈസ് തന്നെ
കാറിൽ വെക്കുന്ന ഒരുപാട് ആൾക്കാർ ചോദിക്കും കാറിലും എന്നൊക്കെ എന്നോട് പറഞ്ഞു. കാറിൽ വെക്കുന്ന ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വീണ്ടും അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചെറിയ സൈസ് ആണെങ്കിലും എന്നെ കൊണ്ട് മാക്സിമം വലിയ സൈസിൽ ചെയ്യുന്ന ആ ഒരു ഫിനിഷിക്ക് തന്നെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഇത്. അതുപോലെ തന്നെ വലിയ വണ്ടിയിൽ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഡോറ് തുറക്കാൻ പറ്റുന്നതാണ്. ഡോർ തുറക്കുമ്പോൾ താഴെ ചവിട്ട് പൊടി വരുന്നതാണ്. അതുപോലെ തന്നെ സ്ലൈഡിങ് ഡോർ വരുന്നതാണ്. അത് ഇപ്പുറത്തെ ഡ്രൈവർ സൈഡ് ഡോറും തുറക്കാൻ പറ്റുന്ന ജസ്റ്റ് പെയിന്റ് ഒട്ടിയിരിക്കുന്നതാണ്. അതുകൊണ്ട് തുറക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. രണ്ടു വണ്ണം തുറന്നു കഴിയുമ്പോൾ അങ്ങ് ശരിയാവുമല്ലോ. ഡോറും തുറക്കാൻ പറ്റുന്നതാണ്. ഇതിൽ ചെറിയൊരു പണി ബാക്കി കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡ്രൈവർ സീറ്റും സ്റ്റിയറിംഗും കൂടെ അതിന് വെക്കാൻ പറ്റുമോ? അതിന് വെക്കാൻ പറ്റും. അതും കൂടെ ചെയ്യാനുണ്ട്. ബാക്കി പണിയെല്ലാം തീർന്നിരിക്കുന്നതാണ്. അപ്പൊ ഇത് എന്നത്തേക്ക് കൊടുക്കും? ഇത് ഇതിന്റെ കൂടെ തന്നെ വേറൊരു ഓർഡറും കൂടെ ഉണ്ട്. മഹീന്ദ്ര ഥാറിന്റെ ഗവൺമെന്റ് വെഹിക്കിൾ ഉണ്ടല്ലോ വൈറ്റ്. മനസ്സിലായി. നമ്മൾ വീഡിയോ വന്നിട്ടുണ്ട് പഴയ മോഡൽ ഥാറിന്റെ. ഇടയ്ക്കൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ. അപ്പൊ അതും ഇതും കൂടെ അവിടുന്ന് രണ്ടുപേര് ഒരുമിച്ച് തന്നിരിക്കുന്ന ഓർഡറാണ്. അത് മേടിക്കാൻ വരുമ്പോ രണ്ടും കൂടെ തീർത്തിട്ട് ഒരാള് തന്നെയാണോ രണ്ടുപേർ ചേർന്ന് വരാണ്? ആ ഥാറിന്റെ ജീപ്പ് വന്നിരിക്കുന്ന എനിക്ക് തോന്നുന്നു പോലീസിൽ കണ്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ആ ആൾക്ക് ആ ഥാറിന്റെ ജീപ്പും കൂടെ തീർത്തിട്ട് രണ്ടുപേരും കൂടെ വന്ന് ഇതും അതും കൂടെ എടുത്തിട്ട് പോകുമെന്നാണ് പറയുന്നത്. പിന്നെ ഇതിനകത്ത് ലൈറ്റ് ഒന്നും ഇല്ലല്ലോ? ഇത് ലൈറ്റ് ഇല്ല. ലൈറ്റ് എല്ലാം ജസ്റ്റ് ഷോ പോലെ കൊടുത്തിരിക്കുന്നതാണ്. അതായത് ഇങ്ങനെ ലൈറ്റ് പോലെ കൊടുത്തിട്ട് കളർ ചെയ്തിരിക്കുന്നതാണ് ഇതെല്ലാം പച്ചയും ചുവപ്പും. അതുപോലെ തന്നെ ഈ കൊമ്പൻ അധോലോകത്തിൽ ഞാൻ അവർ പറഞ്ഞിട്ട് ഓർഡർ തന്ന ആൾക്കാർ പറഞ്ഞിട്ട് വരുത്തിയ ചെറിയൊരു മാറ്റമാണ് ഈ ടോപ്പിലെ ലൈറ്റ്. സെഡോൺ ബോഡിയിൽ വരത്തക്ക രീതിയിൽ ഉള്ള റൗണ്ട് ലൈറ്റ് ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ കൊമ്പൻ അധോലോകത്തിൽ സ്ക്വയറായിട്ടുള്ള ഒരു 10-12 ലൈറ്റാണുള്ളത് നിരത്തി വെച്ചിരിക്കുന്നത് ടോപ്പിലോ? ആ ടോപ്പിലായിട്ട്. അപ്പം അതിന് പകരം എന്നോട് പറഞ്ഞു അങ്ങനെയുള്ള ലൈറ്റ് ചെയ്യേണ്ട, ചെറിയൊരു ചേഞ്ചായിട്ട് റൗണ്ട് ലൈറ്റ് കൊടുത്തു നോക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയാം. അങ്ങനെ റൗണ്ട് ലൈറ്റ് ഞാൻ ചെറുതായിട്ട് കൊടുത്തിരിക്കുന്നതാണ് സെഡോൺ ബോഡിയിലുള്ളത് പോലെ തന്നെ. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റും ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. മറ്റേ വലിയ വണ്ടിയിൽ ചെയ്തിരിക്കുന്ന അതേ രീതിയിൽ തന്നെയുള്ള ഡീറ്റെയിൽ ആണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ വീഡിയോ കുറച്ച് വീഡിയോ ഇതിന്റെ മേക്കിങ്ങിന്റെ എന്തോ വന്നിട്ടുണ്ടല്ലോ? ആ വന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയ്ക്ക് ചെറുതാണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അല്ല വീഡിയോക്ക് അത് കാണുമ്പോൾ ഇപ്പൊ മനസ്സിലായി. അതല്ലാതെ നമ്മൾ മേക്കിങ്ങിന്റെ കുറച്ച് പാർട്സ് വീഡിയോ ഇടുമ്പോഴേ അത് മനസ്സിലാവത്തില്ല. ഇപ്പൊ കറക്റ്റ് മനസ്സിലായി. ആ കൈയുടെ വിളയിൽ വെച്ച് കാണിച്ചപ്പോഴേ കറക്റ്റ് മനസ്സിലായി എത്രത്തോളം വലിപ്പം ഉണ്ടെന്ന്. ഇതാണ് എന്റെ ഒരു നാനോ സൈസിലുള്ള. അപ്പൊ ആദ്യമായിട്ടായിരിക്കും ഇതിന്റെ ഒരു നാനോ മോഡൽ ചെയ്തത്. നാനോ മോഡൽ കൊമ്പൻ അധോലോകമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബസ്സിൽ ഓർഡർ കിട്ടുന്നത്, ടൂറിസ്റ്റ് ബസ്സിൽ ഓർഡർ കിട്ടുന്നത്. അപ്പോ കൊമ്പൻ അധോലോകം ഇപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറിയ പെയിന്റിങ്ങിന്റെ ഇതിൽ നിൽക്കുന്ന കൊമ്പൻ അധോലോകം പുതിയ മോഡൽ. ഈ കൊമ്പൻ അധോലോകം നമ്മൾ ഈ പറഞ്ഞ ഈ ചെറിയ മോഡൽ ഉൾപ്പെടെ ഇപ്പൊ എത്ര കൊമ്പൻ അധോലോകം ചെയ്തിട്ടുണ്ട്? കൊമ്പൻ അധോലോകം ചെയ്തെന്ന് പറഞ്ഞാല് പാലാ രാമപുരത്തൊരെണ്ണം കൊടുത്തിരുന്നു ഫസ്റ്റ് ചെയ്ത് കൊടുത്തത്. പിന്നെ കൊല്ലത്തൊരെണ്ണം ചെയ്ത് കൊടുത്തിരുന്നു. പിന്നെ ഇടുക്കിയിൽ ഒരെണ്ണം ചെയ്തയച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് കൊമ്പൻ അധോലോകം ഓൾഡ് മോഡൽ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരുന്നപ്പം പോയത്. അത് 4-ാമത്തെ മോഡൽ ആയിരുന്നു. അപ്പൊ ഇതാകുമ്പോ 5-ാമത്തെ മോഡൽ. ഇനിയിപ്പോ ഒരെണ്ണം പുതിയത് ചെയ്തേക്കുന്നത് അത് കൊമ്പൻ അധോലോകം എന്റെ 6-ാമത്തെ മോഡലാണ്. ഇപ്പൊ 6 എണ്ണേ ഉള്ളു, വേറെ ഉണ്ടോ? 6 എണ്ണം അല്ല, ഇനിയും 2 എണ്ണം കൂടെ ഓർഡർ കിടപ്പുണ്ട്. അപ്പൊ മൊത്തം 8 എണ്ണം അല്ലേ? 8 എണ്ണം കൊമ്പൻ അധോലോകം, കൊമ്പന്റെ അധോലോകം എന്ന് പറയുന്ന മോഡൽ തന്നെ മാത്രം 8 എണ്ണം ചെയ്തിരിക്കുന്ന 8 എണ്ണം ഇപ്പൊ ഉണ്ട്. അതുപോലെ തന്നെ കൊമ്പൻ കാളിയൻ ചെയ്യുന്നുണ്ട്. അത് പക്ഷേ ഉടനെ ഓർഡർ കിട്ടിയിട്ടുള്ളൂ. അതിന്റെ 3/4 വർക്ക് തീർന്നെടുക്കും. അതിന്റെ ഫ്രണ്ട് ബമ്പറും കുറച്ച് ഫ്രോഗ് ലാമ്പും കാര്യങ്ങളും എല്ലാം കൂടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും കഴിയുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള നാനോ മോഡൽ വേണമെങ്കിലും ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കും അല്ലേ? ആ ചെയ്തുതരാം. അപ്പൊ നാനോ മോഡൽ ചെയ്യാൻ അധികം സമയം വേണ്ട, എളുപ്പം ചെയ്യാൻ പറ്റുമോ? ഇല്ല, മറ്റു വണ്ടി മറ്റ് വലിയ വണ്ടി ചെയ്യുന്നതിനെക്കാട്ടും മെനക്കേടാണ് ഇത് ചെയ്തെടുക്കാം. ചെറുതായതുകൊണ്ട് ഒത്തിരി കൂടെ കെയർ ചെയ്ത് സൂക്ഷിച്ച് കറക്റ്റ് അതല്ല അല്ല ഇതിന്റെ ഈയൊരു ഇതിന്റെ അളവുണ്ടെങ്കിലേ അളവല്ല ഈയൊരു ഇത് ചെയ്തപ്പം അതിന്റെ ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. ഇതിന്റെ ഒരു ഐഡിയ കിട്ടി. അപ്പൊ പെട്ടെന്ന് ചെയ്യാൻ കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കാൻ പറ്റുമല്ലോ. ഇനിയും ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ചിലപ്പോൾ സ്പീഡ് ആകാതിരിക്കും. അത് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര മെനക്കേടായിരുന്നു. വലിയ വണ്ടി ചെയ്യുന്ന പോലെ തന്നെ ഇതെങ്ങനെ അത്രയും ഫിനിഷിംഗിൽ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഞാനും വിചാരിച്ചില്ല ഇത്രയും ഇത് ഫിനിഷിംഗ് ആവുന്നുള്ളത്. പിന്നെ ഇതിന്റെ വീല് ഫിക്സ് ആണെന്ന് പറഞ്ഞല്ലോ. അത് പറഞ്ഞല്ലോ. അപ്പം ഈ വീൽ അപ്പം സനു തന്നെ മേക്ക് ചെയ്തായിരിക്കുമല്ലോ? ആ വീല് ചെറുത് ഞാൻ ഉണ്ടാക്കിയെടുത്താണ്. കാരണം മറ്റേനെല്ലാം വലിയ വലിയ മറ്റേ വലിയ മീഡിയം ടൈപ്പ് വണ്ടിക്ക് ഞാൻ ഓൺലൈൻ വീല് പർച്ചേസ് ചെയ്തിട്ട് വേണം ചെയ്യുന്നത്. അപ്പൊ അതേ വീൽ കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുക ചെയ്യുന്നത്. ഇത് ഇത്രയും ചെറിയ വീലും ഞാൻ ഇതുവരെ ചെയ്ത വണ്ടികളിൽ ആദ്യമായിട്ടാണ് ഇത്രയും ചെറിയൊരു വീല് ചെയ്തെടുക്കുന്നത്. അതേലും വീൽ കപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്ത്
വരുന്ന ആദ്യമായിട്ടാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതില് ലൈറ്റ് ചെയ്യാമായിരുന്നല്ലേ? ഇതില് ലൈറ്റ് ചെയ്യാൻ പാടാ, കാരണം പാടല്ലേ. ഇതില് എൽ ഇ ഡി ലൈറ്റിന്റെ വലിപ്പം തന്നെ നല്ല വലിപ്പമാണ് വരുന്നത്. അപ്പൊ ഒരു വലിപ്പം ഒരു ബമ്പ ഇപ്പൊ ഇവിടെ വരുന്ന ഒരു ലൈറ്റിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഇതിൽ വരുമ്പോ ചെറിയ ഹോൾ കണ്ടില്ലേ, ആ ഹോളിന്റെ വലിപ്പമാകും. അതിനകത്ത് ഈ ഈ ഒരു എൽ ഇ ഡി ലൈറ്റ് കയറ്റി വെച്ച് കഴിഞ്ഞാൽ വൃത്തികേടാണ്. അപ്പൊ അതുകൊണ്ട് ഇതില് ലൈറ്റ് ചെയ്യാൻ കുറച്ച് പാടാ. മറ്റേതിൽ യൂസ് ചെയ്തേക്കുന്ന സെയിം എൽ ഇ ഡിയുടെ ഐറ്റംസ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്? സീക്വൻസ് എന്ന് പറയുന്ന സാധനമാണ്, ലൈറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നതെല്ലാം സീക്വൻസ് എന്ന് പറയുന്ന സാധനമാണ്. ഇത് ഈ രണ്ട് കൊമ്പിലുള്ളതും ഈ ബാക്കിൽ വന്നിരിക്കുന്ന ലൈറ്റും എല്ലാം സീക്വൻസ് ആണ്. ആ ഒരു ഗ്രീൻ കർട്ടൺ ഇടാൻ സനുവിന്റെ ഒരു ഐഡിയയിലാണോ അതോ? അല്ല, വണ്ടിയിൽ ഗ്രീൻ കർട്ടൺ ആണ് ഉള്ളത്. അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഗ്രീൻ കർട്ടൺ തന്നെ കൊമ്പനാഥലോകം ചെയ്യുന്നതിലെല്ലാം ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഒരു പെയിന്റിങ്ങിൽ നിൽക്കുന്നു പറഞ്ഞാൽ ആ കൊമ്പനാഥലോകത്തിൽ ഗ്രീൻ കർട്ടൺ നോക്കി, പക്ഷെ എനിക്ക് ആ ഒരു കറക്റ്റ് ഈ ഒരു പച്ച കളർ കിട്ടിയില്ല. ചെറിയൊരു കളർ മങ്ങിയൊരു പച്ച കളറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതാ പച്ച കളർ കിട്ടാത്തത് കൊണ്ട് ഞാൻ അത് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ആ ഒരു കിട്ടിയ കളർ തന്നെയാണ് അതിലിട്ടിരിക്കുന്നത്. അത്ര വലിയ എന്നാലും അതിൻ്റെ ഒരു ചെറിയൊരു ഇത് അറിയാനുണ്ട്. അപ്പൊ ഇതുപോലുള്ള ഒരു നാനോ മോഡൽ ഇനി ഓർഡറില്ലല്ലോ? ഇത് ഓർണല്ലേ ഉള്ളൂ ഇപ്പൊ എന്റെ ഈ ഒരു മോഡൽ, നാനോ മോഡൽ വന്നിട്ടുള്ളൂ. നാനോ മോഡൽ ചെയ്യുന്ന അതിന് മുമ്പ്, ഈ ഓർഡർ കിട്ടുന്നതിന് മുമ്പ് ഒരുപാട് ആൾക്കാർ ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ കൂടുതൽ അത് ഓർഡർ വിട്ട് കളയോ ചെയ്തത്, കാരണം വലിയ വണ്ടികൾ തന്നെ ചെയ്യാൻ ഒരുപാടെണ്ണം കിടപ്പുണ്ട്. ഒരുപാട് ഓർഡർ കൊമ്പനാഥലോകം അതുപോലുള്ള ഒരുപാട് വണ്ടികളുടെ സി ലോറി അങ്ങനെ ഒരുപാട് വണ്ടികളുടെ ഓർഡർ പെൻഡിങ്ങിൽ കിടക്കുവാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഒരു നാനോ മോഡലും കൂടെ എടുത്തിട്ട് കഴിഞ്ഞാൽ ഇതിന്റെ പുറകെ മെനക്കെടാൻ നിൽക്കുക, ഇത് നമുക്ക് ആ ഒരു റേറ്റിൽ കൊടുക്കാനും പറ്റത്തില്ല. വലിയ വണ്ടി ചെയ്യുന്ന ആ ഒരു റേറ്റിൽ കൊടുക്കാനും പറ്റില്ല. വെയിറ്റ് കുറവായിരിക്കും, വെയിറ്റ് തീരെ വെയിറ്റ് ഇല്ല. മറ്റേ വണ്ടി എന്ന് പറഞ്ഞാൽ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ നല്ല വെയിറ്റ് ഉണ്ട്, കുറഞ്ഞൊരു 1.5 കിലോ 2 കിലോ വെയിറ്റ് വരും. ഇത് അത്രയില്ല, ഇത് 500 ഗ്രാം താഴെ ഉള്ളോ? ആ 500 ഗ്രാം കാണും, ഇത്ര ഉണ്ടെന്ന് തോന്നുന്നു. ശരി, അപ്പോൾ പിന്നെ വേറെ എന്താ ഉള്ളേ? ഇതിപ്പോ 2 ദിവസത്തിനുള്ളിൽ അവരൊന്ന് കൊണ്ടുപോകുള്ളൂ അല്ലേ? കാറെ ഫിക്സ് ചെയ്ത് കൊടുക്കണം അല്ലേ? ഒന്നുകിൽ അവർ കാർ കൊണ്ടുവരും, കാറെ ഫിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ കാറെ ഫിക്സ് ചെയ്യുന്ന രീതിയിൽ ആക്കി കൊടുത്താൽ മതി, അവർ കൊണ്ടുപോയി ഫിക്സ് ചെയ്തോളൂ. അവർക്ക് പിന്നെ വലിയ പണിയില്ല, ടേപ്പിളക്കി ഡാഷ്ബോർഡിലേക്ക് ഒട്ടിച്ചാൽ മതി. ഇത് 2 ദിവസത്തിനകത്ത് അവർ വന്ന് കൊണ്ടുപോയില്ല, ഞാൻ പറഞ്ഞല്ലോ ഥാറിന്റെ ജീപ്പും കൂടെ കിടക്കുന്നത് കൊണ്ട് അതിന്റെ കൂടെ പണി തീർന്നതിന് ശേഷം മാത്രമേ അവർ വന്നിട്ട് ഇതും ആ ഥാറിന്റെ ജീപ്പും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അത് ഉടനെ തീരുമോ? താറിന്റെ ജീപ്പ്? താറിന്റെ ജീപ്പ് അത് ഇന്റീരിയർ വർക്ക് ഇല്ലാത്ത വണ്ടിയാണ്. ഇന്റീരിയർ വർക്ക് ഇല്ല, ബോഡി കയറി കിടക്കുവാണ്, ബോഡി ഫുൾ ആയിട്ട് കിടപ്പാണ്. അതിന്റെ ബാക്കിലേക്ക് റെക്സിന് ഒട്ടിക്കുന്ന വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഇനി അതിന്റെ വീലും കൂടെ ഉള്ളു, 4 വീലും കൂടെ ചെയ്സിട്ട് 4 വീലും കൂടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ ഹെഡ്ലൈറ്റിന്റെ അവിടെ ഒക്കെ എന്തെങ്കിലും ഒന്ന് മോഡി പിടിപ്പിച്ചു കഴിഞ്ഞാല് അതിന്റെ വർക്ക് കഴിഞ്ഞു. ഓക്കെ, അപ്പം അപ്പൊ ഈ ബസിനെ പറ്റി ഇത്രേ ഉള്ളു അല്ലേ? അപ്പൊ ഇതുപോലുള്ള മോഡൽസ് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പർ വിളിച്ചു കഴിഞ്ഞാല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1.5 മാസം 1.5 മാസം വേണ്ടി വരും അല്ലേ ചെയ്യാൻ? 2 മാസം എടുക്കും അല്ലേ? ഇത് മറ്റേത് 2.5 മാസം എടുക്കും, നേരത്തെ പറഞ്ഞല്ലോ കഴിഞ്ഞ ഇതില് 2 മാസം എടുക്കുന്നത്. അപ്പൊ ചെറുതായിട്ട് ഞാൻ ചോദിച്ചതാ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ? ചെറുതായതുകൊണ്ട് സീറ്റ് വർക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്ത് പോകാൻ പറ്റും, സീറ്റ് വർക്ക് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മിനക്കാടാണ്. അപ്പം ഇതുപോലുള്ള മോഡൽ വേണമെന്നുണ്ടെങ്കിൽ വിളിക്കുക, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ സംസാരിക്കുക, ഓർഡർ എടുക്കുക അല്ലേ? ഇത് ആദ്യം ഇതിന്റെ ഡോറൊന്നും തുറക്കാത്ത രീതിയിൽ ചെയ്യാനെ കൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്, ഡോറിൽ ഇങ്ങനെ ജസ്റ്റ് ഷോ മാത്രം മതി എന്നുള്ളത്. അപ്പം ഇത്രയും ഒരു വലിപ്പത്തിലായതുകൊണ്ട് ഞാൻ ചുമ്മാ ഒന്ന് ട്രൈ നോക്കിയതാണ്. അപ്പം ഡോറ് മറ്റു വണ്ടികൾ ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ തുറക്കാൻ പറ്റുന്നുണ്ട്, ഇതേപോലെ ആ ഒരു ചവിട്ടുപടി വരുന്നുണ്ട്. ഇത് സനുവിന്റെ വീഡിയോസ് കണ്ടിട്ട് വിളിച്ച ഓർഡർ എന്നാണോ? ചെറിയ മോഡൽ എന്റെ വീഡിയോസ് കണ്ടിട്ടാണ് കൂടുതലും ആൾക്കാർ വിളിക്കുന്നത്. അത് പറഞ്ഞപ്പോഴാണ് അവർക്ക് വീഡിയോസ് കണ്ട കാര്യം. കഴിഞ്ഞ ദിവസം ഒരു പ്ലസ് ഇട്ടൊരു നമ്പറിൽ നിന്ന് എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു, ഏത് സ്ഥലമാണെന്ന് ചോദിക്കാൻ പറ്റുമോ? വെളിയിൽ നിന്നാണ്. നമ്മള് കഴിഞ്ഞ ഓണത്തിന് ഒരു ചുണ്ടൻ വള്ളത്തിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ കണ്ടിട്ടാണ് വിളിച്ചിരുന്നത്. അപ്പൊ പുള്ളിക്ക് നാട്ടിലുള്ള ഏതോ ഒരു ചുണ്ടൻ വള്ളം അതുപോലെ വേണം, അത് ഓർഡർ തരാമെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. അപ്പം അത് ഉടനെ വള്ളം ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും, ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഞാൻ വള്ളം അന്ന് ഓർഡർ കിട്ടിയിട്ടൊന്നും ചെയ്തതല്ല, ജസ്റ്റ് ഓണമല്ലേ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒരു ചുണ്ടൻ വള്ളം ചുമ്മാ ചെയ്തേ ഉള്ളൂ. അപ്പൊ ആ ചുണ്ടൻ വള്ളം കണ്ടിട്ട് ഇപ്പൊ അതിന്റെ ഓർഡർ വരുന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ഓരോ മോഡലാണ് ഇഷ്ടം, വള്ളം ചിലർക്ക് ആന, ചിലർക്ക് ബസ് ഓരോ ഇതാ. ആനയുടെ കാര്യം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതാ ഞാൻ പറഞ്ഞു ആന ചെയ്തു കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാന് ഇപ്പൊ ഈ ഒരു വണ്ടിയുടെയും ഒരു വേറെ വണ്ടികളുടെ എല്ലാം ഒരുപാട് വർക്കുകൾ പെൻഡിങ് കിടക്കുന്നുണ്ട്. നമ്മള് പുതിയ പുതിയ രീതിയിൽ ആനയൊക്കെ ചെയ്യാൻ പറ്റും, ഒരെണ്ണം ചെയ്ത് നോക്കിയെങ്കിലും ഫിനിഷിംഗ് വരും അല്ലേ? അതന്നെ, മെനക്കെടാനുള്ള ഒരു സമയം കൂടെ കിട്ടണം. എന്നാന്ന് പറഞ്ഞാൽ എനിക്ക് പകൽ മൊത്തം ജോലിയുണ്ട്, അപ്പം ജോലിക്ക് പോയിട്ട് പിന്നെ രാത്രി മാത്രമാണ് ഇതിന്റെ വർക്കിനിരിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് വർക്കുകൾ ഒരുപാട് ഓർഡർ കിടപ്പുണ്ട്, പക്ഷെ അങ്ങോട്ട് വർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്തുള്ള ഒരു ഇതിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇത്ര അല്ലേ ഉള്ളൂ? ആ ഇത്രേ ഉള്ളൂ. അപ്പം എന്നാൽ ശരി, അപ്പം നമുക്ക് അടുത്ത വലിയ കൊമ്പൻ അധോലോകം ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ ഓക്കെ ശരി ശരി ബൈ.